വെൽക്കം ടു ഡ്രീം ഷോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഡിഗ്രി പ്രിലിമിനറി എക്സാമിനും എൽ ഡി സി മെയിൻ എക്സാമിനും ഒക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇതിനു മുൻപ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സയൻസ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മലയാളത്തിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം നാമം നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ നാമം ഒന്നിൻ്റെ പേരായ ശബ്ദമാണ് നാമം എന്തെങ്കിലും ഒന്നിൻ്റെ പേരാണ് നാമം അത് നമുക്കറിയാം അതൊരു വസ്തുവിൻ്റെയോ ക്രിയയുടെയോ ഗുണത്തിൻ്റെയോ ഒക്കെ പേരിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത് നാമപദങ്ങളെ ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം സമൂഹനാമം എന്നിങ്ങനെ നാലായിട്ട് തരംതിരിക്കാം അപ്പോൾ ഈ ഓരോ നാമത്തെക്കുറിച്ചും എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗുണനാമത്തിന് ഉദാഹരണമേത് അല്ലെങ്കിൽ ക്രിയാനാമം അല്ലാത്തതേത് ദ്രവ്യനാമത്തിന് ഉദാഹരണമേത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എഴുതാൻ എളുപ്പത്തിന് നമുക്ക് ഇതെന്താണെന്ന് പഠിക്കാം ദ്രവ്യനാമം ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം ദ്രവ്യനാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു വസ്തുവിൻ്റെ പേരാണ് അല്ലേ ദ്രവ്യനാമത്തെ സംജ്ഞാനാമം സാമാന്യനാമം സർവനാമം മേയനാമം എന്നിങ്ങനെ നമുക്ക് തിരിക്കാം ദ്രവ്യനാമത്തെ സംജ്ഞാനാമം സംജ്ഞാനാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തെയാണ് നമ്മൾ സംജ്ഞാനാമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാവാം വസ്തുവാവാം സ്ഥലമാവാം ഇതെല്ലാം ചേരുന്നതാണ് സംജ്ഞാനാമം ഇന്ദിരാഗാന്ധി ഒരു പേരാണ് ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പർവ്വതമാണ് കസേര എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവാണ് അപ്പോൾ സംജ്ഞാനാമം എന്ന് പറയുമ്പോൾ ഇതിൽ പേരുൾപ്പെടുന്നു വസ്തു ഉൾപ്പെടുന്നു സ്ഥലം ഉൾപ്പെടുന്നു സാമാന്യനാമം ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമത്തെയാണ് നമ്മൾ സാമാന്യനാമം എന്ന് പറയുന്നത് ഉദാഹരണം മനുഷ്യൻ പക്ഷി പർവ്വതം ചെടി ഇതെല്ലാം നമ്മൾ സാമാന്യമായിട്ട് പറയുന്നതാണ് ഉദാഹരണമായിട്ട് സംജ്ഞാനാമം നമ്മൾ ഗംഗ എന്ന് പറയുമ്പോൾ അതൊരു നദി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് സാമാന്യനാമം നദി ഹിമാലയം അതിൻ്റെ സാമാന്യനാമം പർവ്വതം രാമൻ മനുഷ്യൻ പ്ലാവ് വൃക്ഷം താമര പുഷ്പം ഇന്ത്യ രാജ്യം മാമ്പഴം പഴം ഇങ്ങനെയാണ് സംജ്ഞാനാമം സാമാന്യനാമം എന്നിവ നമ്മൾ പ്രയോഗിക്കുന്നത് അടുത്തത് മേയനാമം വ്യക്തിയെന്നോ വർഗമെന്നോ വേർതിരിക്കാൻ കഴിയാത്തവയും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തവയുമായവയാണ് നമ്മൾ മേയനാമം എന്ന് പറയുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമങ്ങളാണ് മഞ്ഞ് ഇരുട്ട് വായു വെള്ളം മഴ കാറ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം ആകാശം വെയിൽ ഇതെല്ലാം ഏത് നാമമാണ് മേയനാമമാണ് അടുത്തത് സർവനാമം സർവനാമം എന്ന് പറയുമ്പോൾ സർവം നമ്മൾ മൊത്തം നമ്മൾ കാണുന്നതാണ് അല്ലേ സർവവും നമ്മൾ കാണുന്നത് അതായത് അവൻ അത് ഞങ്ങൾ എന്നൊക്കെ പറയുന്നതെല്ലാം സർവനാമമാണ് ഈ സർവനാമത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ എന്നിങ്ങനെ ഉത്തമ പുരുഷൻ വക്താവിന് പകരം ഉപയോഗിക്കുന്നതാണ് ഉത്തമ പുരുഷ സർവനാമം മധ്യമ പുരുഷൻ എന്ന് പറയുമ്പോൾ ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രഥമ പുരുഷൻ വക്താവും ശ്രോതാവുമല്ലാതെ മറ്റൊരാളിനെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതാണ് സമൂഹനാമം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്നതാണ് സമൂഹനാമം ജാഥ പട സൈന്യം എന്നൊക്കെ പറയുമ്പോൾ അത് സമൂഹനാമമാണ് അടുത്തത് ക്രിയാനാമം ക്രിയയിൽ നിന്നുണ്ടാവുന്നതാണ് ക്രിയാനാമം അല്ലേ ചാടുക അതിൻ്റെ ക്രിയാനാമം ചാട്ടം ഓടുക ഓട്ടം കേൾക്കുക കേൾവി കാണുക കാഴ്ച വീഴുക വീഴ്ച എഴുതുക എഴുത്ത് ഉറങ്ങുക ഉറക്കം പഠിക്കുക പഠിത്തം അടുത്തത് ഗുണനാമം ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നതിനെ നമുക്ക് ഗുണനാമം എന്ന് പറയാം
ഉദാഹരണം മിടുക്ക് വെളുപ്പ് തണ്ടേടം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ഗുണമാണ് അപ്പോൾ ഗുണനാമം ഇനി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം കുറച്ച് ക്വസ്റ്റ്യൻസ് 2017ൽ എൽഡിസി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത് ജാതി വ്യക്തി ഭേദമില്ലാതെ വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ് ആൻസർ മേയനാമം മേയനാമത്തിന് ഉദാഹരണം ഏത് ഏതാണ് മണ്ണെണ്ണ വെള്ളം നെയ്യ് വെണ്ണ ഇതിൽ വെള്ളമാണ് താഴെ പറയുന്നവയിൽ ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക കളി അഴക് പഠിപ്പ് ഉറക്കം ഏതാണ് അഴക് ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം ഏതാണ് ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം മേയനാമം അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം മേയനാമം മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന പദം ഏത് രാമായണം മനുഷ്യൻ ആകാശം വെളുപ്പ് ഏതാണ് ആകാശം ചാട്ടം ഈ പദം ഏതു വിഭാഗത്തിൽ പെടുന്നു ചാട്ടം അതൊരു പ്രവൃത്തിയാണ് അല്ലേ അപ്പോൾ ക്രിയാനാമം മേയനാമത്തിന് ഉദാഹരണം ഏത് വീണ്ടും ചോദിക്കുന്നു മണ്ണാണ് താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം ഏതാണ് ഏതാണ് അഴക് അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു അവൾ എന്ന് പറയുന്നത് പ്രഥമ പുരുഷൻ അടുത്തത് സാമാന്യനാമത്തിന് ഉദാഹരണം മാവ് മഞ്ഞ് മഴു മരം ഏതാണ് മരമാണ് മേയനാമത്തിന് ഉദാഹരണം ഏത് ഇവിടെ മാങ്ങ അവൻ വെയിൽ നദി വെയിലാണ് ആൻസർ കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി ഈ വാക്കിലെ ക്രിയാനാമം ഏത് ക്രിയ എന്ന് പറയുമ്പം ഒരു പ്രവൃത്തിയാണ് അല്ലേ അപ്പോൾ ഇവിടെ നിയമനമാണ് പ്രവൃത്തി ക്രിയാനാമം നിയമനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തമ പുരുഷനുള്ള ഉദാഹരണം ഞാനാണ് വരുന്നത് അല്ലേ ഒരു നാമം ആവർത്തിക്കാതിരിക്കുന്നതിനായി ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം സർവനാമമാണ് ഞാൻ ഞങ്ങൾ എന്നീ പദങ്ങൾ ഏത് സർവനാമത്തിൽ പെടുന്നു ഏതിലാണ് ഞാൻ ഞങ്ങളൊക്കെ ഉത്തമ പുരുഷ സർവനാമത്തിലാണ് പെടുന്നത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനു മുൻപ് എൽ ഡി സി എക്സാമിനൊക്കെ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 2013 2017 2011 വർഷങ്ങളിൽ 2007 വർഷത്തിലൊക്കെ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു